ഈ കൊക്കോന്റെ കുരുവാണ് ഉണക്കി പൊടിച്ചിട്ടും ചോക്ലേറ്റിനും ഉപയോഗിക്കുന്നത്. ഒരു അറിവ്. ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? വിശേഷം കണ്ടിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം. ചോറിലും മേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മളെ നമ്മളിരിക്കുന്ന നമ്മളെ വീട്ടിൽ ഇരിപ്പട ഇവിടെ ഇരുന്ന് ബാക്കോട്ട് നോക്കുമ്പോഴാണ് കൊക്കോ മരത്തിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ കൊക്കോ മരത്തിന് പ്രശ്നം പറഞ്ഞാൽ, നമ്മളെ കൊക്കോ മരം കുറച്ച് വർഷമായിട്ട് പറഞ്ഞാൽ ഇപ്പം കുറച്ച് കുറച്ച് കായ്കളാകുന്നുണ്ട്, പക്ഷെ ബാക്കിയൊന്നും ആകുന്നില്ല. അത് ഇതായി പോന്നു, ഉണങ്ങി പോന്നു, കരിഞ്ഞു പോന്നു. അപ്പം അതെന്താ പ്രശ്നം അറിയില്ല, ഞാൻ കാണിച്ചു തരാം. വേണ്ട, നമ്മൾ ഈ കൊക്കോ മരത്തിൻ്റെ മുകളിലെല്ലാം ഒന്ന് രണ്ട് കായ്കളെല്ലാം ഓക്കെ ആവും, കുറച്ചൊക്കെ കിട്ടും. പക്ഷെ ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു മരത്തുമ്പം തന്നെ അത് കറുത്ത് ഒരുമാതിരി നശിച്ചു പോകുന്നു. കണ്ടോ, അത് കിട്ടുന്നില്ല. ഇപ്പം ഒന്ന് രണ്ടെണ്ണം ആളുണ്ട്, അപ്പോൾ കയ്യെത്തിനടുത്ത് ഒന്നും ഉണ്ട്. ഞാനൊന്ന് പറിച്ചിട്ട് നോക്കട്ടെ എന്താ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. നമ്മളെ കൊക്കോ പ്രശ്നമുണ്ട് അല്ലേ? അതെന്തോ മരുന്നിന്റെ ഒരു കുറവുണ്ട്, നോക്കണം, അന്വേഷിച്ച് നോക്കാം. നമുക്ക് നമ്മളെ കൊക്കോ നമുക്ക് മുറിച്ചു നോക്കാം. ഓക്കെ, ചേച്ചി കത്തിയെടുത്തിട്ട് വന്നിട്ടെ, മുറിക്കാം നമുക്ക്. നോക്കട്ടെ, ഇതിനെന്തോ ഒരു രോഗം ഉണ്ടപ്പോ. മോശമില്ല കേട്ടോ. നമ്മളെ കൊക്കോ ഞമ്മിച്ചതിൻ്റെ അകത്തൊക്കെ മറ്റു കായ്കളിലും കണ്ടിട്ട് അതൊരു മോശമായി പോയിട്ട് വിചാരിച്ച്. പക്ഷെ ഇതിൽ കുഴപ്പമൊന്നുമില്ല, ഇതിൽ ചോളുണ്ട്. ചേച്ചി ആ കട്ടയെല്ലാം കണ്ടിട്ട് ഇതെല്ലാം പോയിട്ടുണ്ടാവും കൊതി കൊണ്ടാട്ടാനും. അപ്പോൾ അടുത്തൊരു വീട്ടിൽ നമുക്ക് കാണാം. ബൈ ബൈ.